ഇന്ത്യൻ ഭരണഘടനാ ദിനം കഴിഞ്ഞു പോയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി. ഇന്ത്യൻ ഭരണഘടന സത്യം പറഞ്ഞാൽ ഓരോ സാധാരണക്കാരനും ഓരോ സമൂഹങ്ങൾക്കും ഒരുപോലെ ബലവും കരുത്തും പകരുന്ന ഒന്നാണ്. എല്ലാവരും പരാജയപ്പെടുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ ഒരുപക്ഷെ താൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് തോന്നുമ്പോൾ ഒരു വാശിയോടെ ഒരല്പം ഗമയോടെ ഞാൻ കോടതിയിൽ വെച്ച് കാണാം ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ടോ എന്ന് ഞാൻ തിരക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് ഇന്നും ഈ ഭരണഘടനയിലുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിശ്വാസമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യൻ ഭരണഘടനയെ ഭയപ്പെടുന്ന ചിലരുണ്ട്, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്, അതിൽ ന്യൂനതകളുണ്ട് എന്ന് പറയുന്ന ചിലരുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇതിന് ഞാൻ അവലംബമായി സ്വീകരിച്ചത് ആദിത്യ നിഗം എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഇതിനെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശങ്ങളും സമാനമായ മറ്റു പല ലേഖനങ്ങളും ഒക്കെ ഉദാഹരിച്ചാണ് ഇത്തരമൊരു വിഷയം അവതരിപ്പിക്കേണ്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും ഇന്ത്യൻ ഭരണഘടനയെ ഭയപ്പെടുന്നത് ആരാണ്, എന്തിനാണ് എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ടതാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ഭരണഘടന ലോകത്ത് അറിയപ്പെടുന്നത് നിയമബന്ധിതമായ ഒരു സാമൂഹിക കരാറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കെ എം മുൻഷിയെപ്പോലെ ഹിന്ദുത്വ ദേശീയവാദികളും മറുതലയ്ക്കൽ മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വളരെ ദീർഘവും ആഴത്തിലുള്ളതുമായ ചർച്ചകളും വാദപ്രതിവാദങ്ങളും അതോടൊപ്പം തന്നെ വളരെ ആസൂത്രിതമായ ഒരുപാട് പ്രക്രിയകളൊക്കെ നടത്തി രൂപപ്പെടുത്തിയതാണ് നമ്മുടെ ഈ ഭരണഘടന. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക താല്പര്യങ്ങളും അതിൽ ഏറിയും കുറഞ്ഞുമൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും അത് വേണമെങ്കിൽ ഒരു സമീകൃതമായ കരാറാണ് എന്ന് വേണമെങ്കിൽ ആർക്കും വളരെ നിഷ്പക്ഷമായി വിലയിരുത്താവുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടം പൊതുവിൽ ഒരു രാജ്യത്തെ വൈദേശിക ശക്തികളിൽ നിന്നും മോചിപ്പിക്കുക, ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു എങ്കിലും അതിനുള്ളിൽ ഒരു കൂട്ടം അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയായിരുന്നു എന്നുള്ളത് ശ്രദ്ധയോടെ ചരിത്രത്തെ നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും രണ്ടു തരം ചൂഷണങ്ങൾക്കാണ് വിധേയരായത്. ഒന്ന് രാജ്യത്തിന് പുറത്തുനിന്ന് വന്ന ബ്രിട്ടീഷുകാരൻ്റേത്, മറ്റൊന്ന് ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള ദൈവത്തിൻ്റെ സ്വന്തം പ്രതിനിധികളാണ്, ഞങ്ങളാണ് മേൽത്തരക്കാർ എന്ന് വാദിച്ചുകൊണ്ട് ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുകയും അവനെ അധമനായി കാണുകയും ചവിട്ടി അരയ്ക്കപ്പെടുകയും ചെയ്യുന്ന പ്രാദേശിക തലത്തിലുള്ള ചൂഷണങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നാം വളരെ സവിശേഷമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നോക്കിക്കാണുമ്പോൾ ഓർക്കേണ്ടതുണ്ട്. തീവ്ര ജാതീയ ചൂഷണങ്ങളിൽ നിന്നും മോചനം നേടാൻ രാജ്യത്ത് നടന്നിട്ടുള്ള ദളിത് സമരങ്ങളും നിലനിൽപ്പിനു വേണ്ടി ആദിവാസികൾ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളും എന്തിന് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഐത്തോച്ചാടന സമരങ്ങളും ഖിലാഫത്ത് മൂവ്മെൻറ്റും ഒക്കെയും കൂടാതെ കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹവും അടക്കമുള്ള ഒരു കൂട്ടം സമരങ്ങൾ വലിയ പോരാട്ടത്തിനകത്ത് അന്തർലീനമായിരുന്ന പ്രാദേശിക ചൂഷണങ്ങൾക്കെതിരെ നടന്നതായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്നവർ ഓർത്തിരിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആകെ ഒരു മോചനത്തിന് വേണ്ടിയും ഇന്ത്യക്കകത്തുള്ള ഒരു കൂട്ടം ജനങ്ങൾ മറ്റൊരു തരത്തിലുള്ള ചൂഷണത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന സമരങ്ങൾ നയിക്കേണ്ടി വന്നത്. ബ്രിട്ടീഷ് വൈദേശിക ശക്തികളെ ഓടിക്കുന്നതോടൊപ്പം സ്വന്തം ജനതയോട് ക്രൂരമായി പെരുമാറിയ നാട്ടുപ്രമാണിമാരുടെ ചൂഷണങ്ങളും അവസാനിപ്പിക്കാൻ വലിയ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് മറ്റൊരു സ്വാതന്ത്ര്യ സമരം കൂടി വേണ്ടി വന്നു എന്നത് എപ്പോഴും ഗൗരവമായി വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലൂടെയൊക്കെ സ്വാതന്ത്ര്യം നേടിയ എല്ലാ ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ ഇന്ത്യയുടെ ആദ്യത്തെ ജനപ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നു എന്നതും അവരാണ് ഈ ഭരണഘടനയുടെ സത്തയ്ക്ക് രൂപം നൽകിയതെന്നുമുള്ളത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അന്നും അതിൽ പങ്കെടുക്കാനാകാതെ പോയത് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ അതിൽ നിന്നും മാറി നിന്ന ആ സമയങ്ങളിൽ ആഭ്യന്തര പോരാട്ടങ്ങളിൽ ഈ ചൂഷകനായിരുന്നവനോടൊപ്പം ശക്തിയുള്ളവനോടൊപ്പം നിലയുറപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രവാദികൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും സ്ഥാനമുണ്ടായിരുന്നില്ല. കാരണം അവർ നിന്നത് ചൂഷണം ചെയ്യുന്ന ഇരകളോടൊപ്പമല്ല,
വേട്ടക്കാരോടൊപ്പമായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ ഭരണഘടന ഉണ്ടാക്കിയ അന്ന് മുതൽ അതിനെ ചോദ്യം ചെയ്യുകയും അസ്വീകാര്യമാണെന്ന് ഉറക്കെ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു RSS ഉൾപ്പെടെയുള്ള ഇത്തരം ആശയക്കാർ. അന്നു മുതൽ ഇന്ന് വരെ ഈ ഭരണഘടനയിലുള്ളത് പാശ്ചാത്യ വൈദേശിക ആശയങ്ങളാണെന്നും അത് നമ്മുടെ പരമ്പരാഗത ദർശനങ്ങൾക്ക് ചേർന്നതല്ലെന്നും ഉള്ള വിമർശനത്തിൻ്റെ മുൻനിരയിലാണ് അവർ നിന്നത്. അതിലെ നേതാക്കളും പ്രചാരകരും മനുസ്മൃതിയാണ് നമ്മുടെ നിയമസംഹിത എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടുന്ന വേദികളിലൊക്കെ പറഞ്ഞുകൊണ്ടും ഇരിക്കുകയായിരുന്നു. ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ ഇതിനെ മൂന്ന് തരത്തിൽ നമുക്ക് വിലയിരുത്താം. ഒന്നാമതായി, ലോക ആശയങ്ങളുടെ വിചാരധാര ചരിത്രത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിർത്തികളില്ലാതെ ലോകമാകെ എന്നും വ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും പാശ്ചാത്യ ലോകത്തേക്കും പിന്നീട് തെക്കുകിഴക്കൻ ഏഷ്യയിലും ബുദ്ധിസം വ്യാപിച്ചതും ക്രിസ്ത്യാനിറ്റി ഏഷ്യയിൽ നിന്നും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വളർന്നു വന്നതും അതിന്നൊരു യൂറോപ്യൻ മതമായി തന്നെ രൂപപ്പെട്ടതും അതോടൊപ്പം തന്നെ ഇസ്ലാം ഭൂഖണ്ഡങ്ങൾ കടന്ന് വ്യാപിച്ചതും എല്ലാം സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. കാലങ്ങളായി ഉത്ഭവിക്കുന്നത് എവിടെയാണെന്നുള്ള പരിധി നോക്കാതെ മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ടതിനെ സ്വീകരിക്കുന്ന ഒരു ലോകക്രമം പുതുമയുള്ളതൊന്നും ആയിരുന്നില്ല. ഋഗ്വേദം പോലും പറയുന്നത് ലെറ്റ് നോബിൾ തോട്ട് കം ടു മീ ഫ്രം ഓൾ ഡയറക്ഷൻ എന്നാണ്. മനോഹരമായ ദിവ്യമായ എല്ലാ ചിന്തകളും ഏത് സ്ഥലത്തു നിന്നും ഞങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ളതായിരുന്നു ഋഗ്വേദത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ പഠനവും സാരാംശവും. രണ്ടാമതായി, RSS പ്രചരിപ്പിക്കുന്ന ഭരണഘടനയിൽ കടന്നിട്ടുള്ള വൈദേശിക ആശയങ്ങൾ എന്താണ് എന്നുള്ളതും പരിശോധിച്ചാൽ അതിലും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവും. അതിൽ അപകടകരമെന്നും പാശ്ചാത്യമെന്നും പറയുന്നത് മൂന്ന് ആശയങ്ങളെയാണെന്ന് പറയാൻ കഴിയും. ഒന്ന്, റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ തുല്യതയുടെ അവകാശം. രണ്ട്, ഡിഗ്നിറ്റി ആൻഡ് പ്രൈമസി ഓഫ് ഇൻഡിവിഡ്വൽ ആസ് എ ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്സും പ്രാധാന്യവുമുള്ള നിയമസാധ്യത നൽകുന്ന ഒരു വ്യക്തിത്വ സ്വത്വം അത് രാജ്യത്തിൻ്റെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ്. മൂന്നാമതായി, അവർ പ്രചരിപ്പിക്കുന്ന വൈദേശിക ആശയം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ക്രിറ്റിസിസമാണ് അഥവാ അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും. ഈ ആശയങ്ങൾ എങ്ങനെയാണ് വൈദേശികമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെ ചില ആശയങ്ങളൊക്കെ ഭ്രൂണാവസ്ഥയിലെങ്കിലും ബുദ്ധിസത്തിലുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ജാതിമത വ്യത്യാസങ്ങളില്ലാത്ത ബുദ്ധിസത്തിൽ സ്ത്രീകളെ മനുസ്മൃതിയും വർണ്ണാശ്രമധർമ്മവും പറഞ്ഞതിന് വിപരീതമായി ബുദ്ധവിഹാരങ്ങളിൽ പ്രവേശനം നൽകിയിരുന്നു. ബുദ്ധൻ മനുഷ്യനോട് നിങ്ങൾ സ്വയം പ്രകാശിക്കുക, സ്വയം പ്രകാശിച്ചു മറ്റുള്ള ചൂഷണങ്ങളുടെ ഇരുട്ടിൽ നിന്നും മോചനം നേടുക എന്നാണ് പറഞ്ഞത്. അതിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ ആകൃഷ്ടനായിട്ടാണ് BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുകയും ആ ദർശനവും ഭരണഘടനയുമായി ബന്ധപ്പെടുത്തിയതുമൊക്കെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ BR അംബേദ്കർ ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനം. സവർക്കറും ഗോൾവാൽക്കറുമൊക്കെ ആ ബുദ്ധിസത്തിൻ്റെ ശക്തിപ്പെടലിനെ ഒട്ടും അംഗീകരിക്കാൻ ആയിരുന്നില്ല എന്നതായിരുന്നു സ്വാഭാവികമായൊരു പരിണിതി. മൂന്നാമത് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആശയങ്ങളുടെ വൈദേശിക ഭാവങ്ങളല്ല, ആശയങ്ങളെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരക്കാർ എതിർക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാവും. ഇവിടെയാണ് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉയരുന്നത്. ആരാണ് ഈ ആശയങ്ങളെ ഭയപ്പെടുന്നത്? ആരാണ് തുല്യതയെയും സ്വാതന്ത്ര്യത്തെയും ഭയപ്പെടുന്നത്? ഉത്തരം എളുപ്പമാണ്. ഇത്തരം ആശയങ്ങൾ ഉത്ഭവിക്കുന്ന എല്ലാ കാലത്തും ജാതിക്കും മതത്തിനും അപ്പുറത്തായി ഒരു ജനതയെ കാൽച്ചുവട്ടിൽ വെച്ച് ചവിട്ടിയരയ്ക്കാൻ മോഹിക്കുന്ന ജാതിയും വർഗവും അന്നുമുണ്ടായിരുന്നു, പിന്നെയും ഉണ്ടായി, ഇപ്പോഴും അവർക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചൂഷണങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാൻ ഈ ചൂഷണം ചെയ്യുന്നവരുടെ അധികാരം കുറച്ചിട്ടല്ലാതെ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ആ വർഗം അനുഭവിക്കുന്ന അമിതമായ അധികാരങ്ങൾ എല്ലാം തന്നെ ഭരണഘടന നിയന്ത്രിക്കുകയും അത്തരം നഷ്ടപ്പെടലുകളിൽ അവർ വേദനിക്കുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ടുകൂടിയാണ് ഗോൾവാൽക്കർ തൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സിൽ തുല്യത സാധ്യമാകുന്നത് ബ്രാഹ്മണർക്കിടയിൽ മാത്രമാണെന്നും മറിച്ച് മറ്റുള്ള ആത്മാക്കളിലൊക്കെ ഡൈവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വർണ്ണവൈവിധ്യമാണ് നിയമമെന്നും പരാമർശിച്ചത്. ഇക്വാളിറ്റി ഈസ് ആപ്ലിക്കബിൾ ഒൺലി ഓൺ ദ പ്ലെയിൻ ഓഫ് സുപ്രീം സ്പിരിറ്റ് ബട്ട് ഓൺ ദ ഫിസിക്കൽ പ്ലെയിൻ ദ സെയിം സ്പിരിറ്റ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ എ വാണ്ടറസ് വെറൈറ്റി ഓഫ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഡിസ്പാരിറ്റീസ് 1966 എഴുതിയ ബഞ്ച് ഓഫ് തോട്ടിൽ ഇങ്ങനെയാണ് എഴുതിയത്. അതുപോലെ തന്നെ മറ്റു പ്രധാനമുള്ള ഒരു കാര്യം,
ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിയെയാണ് നിയമപ്രമേയ ബന്ധിതമായ അടിസ്ഥാന യൂണിറ്റായി കാണുന്നത്. അയാളുടെ സമുദായത്തെയല്ല, സമൂഹത്തെയുമല്ല. വ്യക്തി ചെയ്യുന്നതിന് സമൂഹത്തെയോ ചെയ്യുന്ന വ്യക്തിയുടെ സമുദായത്തെയോ ആക്രമിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുമില്ല. 500 വർഷം മുമ്പ് ഇവിടുത്തെ മേലാളന്മാർ അനുഭവിച്ചിരുന്ന വ്യക്തിയുടെ സമുദായം നോക്കി ആ സമുദായത്തെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രാകൃത നയം പിന്തുടരുക, ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവർ അല്ലെങ്കിൽ അത്തരം പിന്തുടരുന്നതാണ് വേണ്ടതെന്ന് വാദിക്കുന്നവരാണ് ഇന്നും ഭരണഘടനയെ മോശമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയുന്ന ഈ 47 ശേഷം ഇത്രയും കാലം കഴിഞ്ഞപ്പോഴും ഇന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നത് ഉത്തർപ്രദേശിൽ ദളിതരായ അയൽക്കാരെ കൊന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന സവർണ ജാതിക്കാരനാണ് എന്നുള്ളതാണ്. അവന് എവിടെയെല്ലാം വിലക്കുണ്ട് ഇന്നുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ വിലക്കുകൾ തട്ടി തകർക്കാനാണ് ഇന്ത്യൻ ഭരണഘടന ഇത്തരമൊരു രൂപത്തിൽ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ ഹിന്ദുരാഷ്ട്രീയവാദത്തെ ആഗ്രഹിക്കുന്നവർക്ക്, ന്യൂനപക്ഷ ജാതിക്കാരെയും ദളിതരെയും ആദിവാസികളെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൻ്റെ എതിർദിശയിലേക്ക് അവരെ വലിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം വേഗത്തിൽ സാധ്യമാകുന്നില്ല ഇത്തരം ഒരു ഭരണഘടനയുണ്ട് എന്നുള്ളതാണ് അതിനെ ന്യൂനതയായി അവർ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് അത്തരം ഒരാസൂത്രിതമായ ശ്രമത്തെ ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയുടെ സമഗ്രതയിലും അതിൻ്റെ പരിപൂർണതയിലും അത് രൂപപ്പെടുത്തിയ ആളുകളുടെ പോരാട്ട ജീവിതത്തിൻ്റെ സത്യങ്ങളിലും വിശ്വസിച്ച് അതിന് കരുത്ത് പകരുകയാണ് വേണ്ടത്. ഇതിനെ ദുർബലപ്പെടുത്തുന്നവർ രാജ്യത്തെ പഴയ കാലഘട്ടത്തിലേക്ക്, 500 വർഷത്തിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഭരണഘടനയ്ക്കൊപ്പവും പതാകയ്ക്കൊപ്പവും രാജ്യത്തിനൊപ്പവും നിൽക്കേണ്ടതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം.